ഇന്ന് നമുക്ക് രണ്ട് ഡയോഡും ഒരു റെസിസ്റ്ററും ഉപയോഗിച്ചിട്ട് ഒരു ഓർ ലോജിക് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഓർ ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് പോലെ തന്നെ രണ്ട് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ള ഒരു ബേസിക് ലോജിക് ഗേറ്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കാം. ഇപ്പോൾ സർക്യൂട്ടിൽ കാണുന്നത് പോലെ തന്നെ രണ്ട് ഡയോഡ് അതിൽ യൂസ് ചെയ്യുന്നു, ഒരു റെസിസ്റ്റർ. ഈ റെസിസ്റ്ററിന് പകരമായിട്ട് നമുക്ക് ഇവിടെ ഒരു ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഉപയോഗിച്ചാൽ മതി. നമ്മളിവിടെ എൽ ഇ ഡി ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഡയോഡിൻ്റെ നെഗറ്റീവ്സ് തമ്മിൽ ഒരു കോമൺ ജംഗ്ഷനിലേക്ക് കണക്റ്റ് ചെയ്യുന്നു. ഇൻപുട്ട് കൊടുക്കുന്നത് ഈ ഡയോഡിൻ്റെ പോസിറ്റീവുകളിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇൻപുട്ട് സീറോ ഓർ വണ്ണ് ഫസ്റ്റ് ഡയോഡിന് കൊടുക്കാം. അതുപോലെ ഡയോഡ് ടുവിനും ഇൻപുട്ട് സീറോ ഓർ വണ്ണ് കൊടുക്കാം. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു ഡി സി സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിൽ നിന്നാണ്. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ അത് വണ്ണാവും. നെഗറ്റീവ് ടെർമിനലിൽ കണക്ഷൻ ആണെങ്കിൽ അത് സീറോ ആണ്. പിന്നെ ഇതിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മളിവിടെ ബ്രെഡ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കണക്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കതിൻ്റെ ട്രൂത്ത് ടേബിൾ കൂടി ഒന്ന് വെരിഫൈ ചെയ്യും എങ്ങനെയാണെന്ന് നോക്കാം. ട്രൂത്ത് ടേബിൾ നമ്മൾ രണ്ട് ഇൻപുട്ട് എയും ബിയുമാണ്. അപ്പോൾ അതിലെ കോമ്പിനേഷൻസ് നമുക്ക് നാല് തരം കോമ്പിനേഷൻസ് പോസിബിളാണ്. ഇൻപുട്ട് രണ്ടും സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ ആണ്. ഇൻപുട്ട് എ സീറോ ബി വൺ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ ആണ്. ദെൻ ഇൻപുട്ട് എ വൺ ബി സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ ആണ്. രണ്ട് ഇൻപുട്ടും വൺ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ ആണ്. ഇനി നമുക്ക് കണക്ഷനിലേക്ക് പോകും. ഇതാ ഇതൊരു ഓർ ഗേറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ചിട്ട് കണക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബ്രെഡ് ബോർഡിൽ. ഇപ്പം നമ്മൾ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതൊരു പോയിൻ്റിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, അത് കാണാൻ സാധിക്കും. നെഗറ്റീവ് നമ്മൾ വേറൊരു പോയിൻ്റിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ രണ്ട് ഡയോഡുകളുടെ നെഗറ്റീവ് കോമൺ കണക്ഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ട് പോസിറ്റീവിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടി രണ്ട് കണക്ഷൻ വയേഴ്സും നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നു. ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ ഡയോഡുകളുടെ കോമൺ കണക്ഷനും ഗ്രൗണ്ടിനും ഇടയ്ക്കാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു എൽ ഇ ഡി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് സീറോ അല്ലെങ്കിൽ വൺ ആയിരിക്കും. വൺ ആണെങ്കിൽ എൽ ഇ ഡി കത്തും, അതുപോലെ തന്നെ സീറോ ആണെങ്കിൽ എൽ ഇ ഡി ഓഫ് സ്റ്റേറ്റിൽ നിൽക്കുക ചെയ്യും. ഇനി നമുക്ക് കണക്ഷൻ എങ്ങനെ കണക്ഷൻ ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. ഇപ്പോൾ ട്രൂത്ത് ടേബിൾ അനുസരിച്ചിട്ട് നമ്മൾ രണ്ട് ഇൻപുട്ടും സീറോയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതാ ഈ ഡയോഡിൽ നിന്നുള്ള ഇൻപുട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഡയോഡിൻ്റെ ഇൻപുട്ടും നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ സീറോ സീറോ ആണ് ട്രൂത്ത് ടേബിൾ അനുസരിച്ച്. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സീറോ സീറോ ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ ആണ്. നമ്മൾക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് നോക്കാം. ഇതാ നമ്മൾ ഇപ്പോൾ ബാറ്ററി ഡി സി സപ്ലൈ ഓൺ ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് നമുക്ക് സീറോ ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഒരു ഇൻപുട്ട് നമ്മൾ വൺ കൊടുക്കുകയാണ്, അതായത് പോസിറ്റീവ് ഇ സി സിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നോക്കാം. ഇതാ പോസിറ്റീവ് ഇ സി സിയിലേക്ക് നോക്കും. ഇതാ ഔട്ട്പുട്ട് നമുക്ക് വൺ ആണ് കിട്ടുന്നത്. ഇനി നമ്മൾക്ക് ഒരെണ്ണം ഇതാ രണ്ട് ഇൻപുട്ടും നമ്മൾ വണ്ണ് കൊടുക്കുകയാണെങ്കിലും ട്രൂത്ത് ടേബിൾ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് വേണം, ഔട്ട്പുട്ട് വണ്ണ് തന്നെ ആയിരിക്കണം. ഇതാ ഇപ്പോഴും വണ്ണ് തന്നെ ആണ്. അപ്പോൾ നമ്മൾക്ക് ട്രൂത്ത് ടേബിൾ അനുസരിച്ചിട്ട് സീറോ സീറോ ഇൻപുട്ട് ആണെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് സീറോ, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വണ്ണ് തന്നെയാണ്. ഇനി നമുക്ക് ഇത് തിരിച്ച് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വണ്ണ് തന്നെ ആയിരിക്കും. സോ അങ്ങനെ ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മളിപ്പോൾ വെരിഫൈ ചെയ്തിരിക്കുകയാണ്.